ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين ആർക്കൊക്കെയാണ് അല്ലാഹു ആയുസ് കൊടുക്കുകയും അവർക്ക് സൽക്രമങ്ങൾ ചെയ്യാൻ അല്ലാഹു അവസരം നൽകുകയും ചെയ്യുന്നവർ ഖൈറുക്കും നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ അവരാണ്. അവർക്ക് അല്ലാഹു ഖൈർ ചെയ്തിട്ടുണ്ട്. വാർദ്ധക്യം ഒരിക്കലും ഇരിക്കാനുള്ള സമയമല്ല. വാർദ്ധക്യം സംഭവിച്ച് ഒരുപാട് അസുഖം വന്ന് മനുഷ്യന്റെ ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത പെയിന് വന്ന് മരിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പോലും മരണം അല്ലാഹുവിനോട് ചോദിക്കരുത്. മരണം ചോദിക്കാൻ പറഞ്ഞത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തൊരു സമയം വന്നു. ഒരിക്കലും നിസ്കരിക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടുകൾ വന്ന് ശരീരത്തിനല്ല ചുറ്റുവശത്ത് ഇസ്ലാം ജീവിക്കാൻ പറ്റാത്തൊരു ഭരണകൂടമോ മറ്റോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. അല്ലാഹുമ്മഹീനി മാ കാനതിൽ ഹയാതു ഖൈറൻ ലി വഅമിത്നി മാ കാനതിൽ മമാതു ഖൈറൻ ലി. ജീവിതം ഖൈറാണെങ്കിൽ ജീവിപ്പിക്ക റബ്ബേ, മരണം ഖൈറാണെങ്കിൽ മരിപ്പിക്കണേ റബ്ബേ. അങ്ങനെ ഒരു അങ്ങേറ്റത്തെ പെയിൻ വന്നു കഴിയുന്ന ഒരു പ്രായം, പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള അസുഖം വന്നവരൊക്കെ, ഒരു മേഴ്സി കില്ലിംഗ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്, യൂറോപ്പുകാർ കൊണ്ടുവന്നതാ 1983 മറ്റോ ആണ് അവർ തുടങ്ങി വെച്ചത്. മേഴ്സി കില്ലിംഗ്, കാരുണ്യവധം അല്ലെ, കരുണാവധം എന്നോ എന്നൊക്കെ പറയാം. എന്ന് പറഞ്ഞാൽ ഇയാൾ ഇനി ബുദ്ധിമുട്ടാണ്ട മരിച്ചോട്ടെ, ഇനി മരിക്കാനുള്ള ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കുക, മരിച്ചോട്ടെ. ചെയ്യാൻ പറ്റുമോ മുസ്ലിമിന്? ഒരു മനുഷ്യനോട് ചെയ്യാൻ പാടുണ്ടോ? പാടില്ലാത്ത സംഗതിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അല്ലാഹുവാണ്, അല്ലാഹുവാണ് അത് ചെയ്യുന്നത്. അല്ലാഹു എടുക്കുന്നവരെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത്. അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്, നിങ്ങൾ കൊല്ലല്ലേ. നിങ്ങളെ കൊല്ലരുത്. ആത്മഹത്യാപരമായ കാര്യങ്ങൾ ചെയ്യരുത്. മരണം സംഭവിക്കുമെന്ന് തോന്നുള്ള ഡേഞ്ചറുള്ള ചില ഗെയിമുകൾ നിങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്. മരണം സംഭവിക്കുന്നത് ഉറപ്പാണ്, അങ്ങനത്തെ അഡ്വഞ്ചർ അതൊന്നും ചെയ്യണ്ട. വളരെ അപകടകരമായി നമ്മൾ വാഹനം ഓടിക്കുന്നത്, നമ്മുടെ ആക്സിഡന്റ് വരുത്തി വെക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള പോക്ക് ചെയ്യണ്ട. ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലരുത്. മേഴ്സി കില്ലിംഗ് പാടില്ല എന്നതിനർത്ഥം നിങ്ങൾ എന്ത് ചെയ്യുക, ദയാവധം ചെയ്യണ്ട. ദയാവധം ചെയ്യരുത്. ജീവൻ കൊടുത്തത് അല്ലാഹുവാണ്, എടുക്കുന്നതും അല്ലാഹുവാണ്. നമുക്ക് ശരീരത്തിന്റെ ഘടനയെ ബ്രേക്ക് ചെയ്യാമെന്നല്ലാതെ മരിപ്പിക്കാൻ പറ്റുമോ? മരിപ്പിക്കാൻ പറ്റൂല. മരിപ്പിക്കാൻ മനുഷ്യന് കഴിയുമായിരുന്നെങ്കിൽ ജീവനുള്ള മനുഷ്യനോട് കടത്തിയിട്ട് ഒന്നും ആ ശരീരത്തിലേക്ക് ചെയ്യാതെ റൂഹനെടുക്കാൻ പറ്റണം. നമുക്ക് കഴിയില്ല. നമുക്ക് ഒരാളെ കൊന്നു അല്ലെങ്കിൽ വധിച്ചു, കഷ്ണം കഷ്ണാക്കി, ഇതിന്റെ കർത്തം മരിപ്പിച്ചു എന്നല്ല, മരിപ്പിച്ചത് അള്ളാഹുവാണ്. നിങ്ങൾ ആ ബോഡിയുടെ സ്ട്രക്ചർ തകർത്തു, ആ റൂഹ് നിലനിൽക്കാൻ അള്ളാഹു പറഞ്ഞൊരു ഘടനയുണ്ട്, ആ ഘടന നിങ്ങൾ തകർത്ത് കളഞ്ഞു. അപ്പൊ റൂഹ് മലക്കിൽ കൊണ്ടുപോയത് നിങ്ങൾക്ക് മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിനോട് നടത്തിയ ഡയലോഗ് അങ്ങനെയാണ്. നമ്രൂദ് എന്ന് പറഞ്ഞു, എനിക്കും ജീവിപ്പിക്കാനും മരിപ്പിക്കാനും പറ്റും. ഇബ്രാഹിം നബിന്റെ മറുപടി പറയാൻ നിന്നില്ല, മണ്ടത്തരാണ് പറയുന്നത്. അപ്പോഴാ എന്റെ റബ്ബ് കിഴക്കുന്ന സൂര്യൻ ഉദിപ്പിക്കുന്നു, നീ പടിഞ്ഞാറന്ന് കൊണ്ടുപോവാ. അപ്പൊ ഉത്തരം മുട്ടിയൻ. കാരണം മനുഷ്യനെ മരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒരു മനുഷ്യനെ ഒന്നും തൊടാതെ, ഒരു മരുന്നും കൊടുക്കാതെ, ഒരു കുത്തിവെപ്പും ചെയ്യാതെ കിടക്കുന്ന മനുഷ്യന്റെ റൂഹിനെ നീ എടുക്കാൻ പറ്റൂല. ജീവൻ അല്ലാഹു തന്നതാണ്, അല്ലാഹു തന്നെ സമയാകുമ്പോൾ കൊണ്ടുപോകും. നിങ്ങൾ എന്ത് ചെയ്യരുത്? ലാ തുൽഖൂ ലാ തഖ്തുലു അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കൊല്ലാൻ പാടില്ല. മെഴ്സി കില്ലിംഗ് നമുക്ക് പാടില്ല. ഇന്നല്ലാഹ കാന ബികും റഹീമാ, ആത്മഹത്യ ചെയ്യാൻ പാടില്ല, ആത്മഹത്യാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. ഇന്നല്ലാഹ കാന ബികും റഹീമാ, അല്ലാഹു നിങ്ങളോട് റഹ്മത്ത് ചെയ്യുന്നവനാണ്. നിങ്ങൾ കാത്തിരിക്കണം. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, ഈ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര പ്രശ്നമാണ്. കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന അപ്പോഴത്തെ പേടി, നമ്മുടെ സീരിയൽ മുഴുവുണ്ടാക്കിയ തോന്നിവാസ അതല്ലേ? റഹ്മാനായ റബ്ബേ, എന്തോ ഒരു വല്ലാത്ത അപകടമാണ്. കുട്ടികളോട് വല്ല ദേഷ്യപ്പെട്ട് പറഞ്ഞ പേടി ഉമ്മാക്കും അപ്പാക്കും. കുട്ടി എന്തെങ്കിലും ഒരു ഒരു ലവ് അഫെയറിൽ പെട്ടു, ആ കുട്ടിയെ പിന്മാറ്റാൻ ഉമ്മാക്കും അപ്പം പേടി. എന്ത് ഓൾ വല്ല നേരമോ മുച്ചാളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആത്മഹത്യ ചെയ്താളോ, ഓതലടച്ചു കുട്ടി എന്തെങ്കിലും കടുങ്ക ചെയ്തേക്കോ, ഉമ്മാക്കും അപ്പാക്കും. എന്ത് നമ്മളെ മക്കളെ പറ്റി ഇങ്ങനെ ഒരു ആത്മവിശ്വാസം ഇല്ലാതായി പോയത്? കുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. കുട്ടികൾ പെട്ടെന്ന് വളരെ ഇമോഷണലാവ്, പെട്ടെന്ന് മനസ്സിന് ഉറപ്പ് നഷ്ടപ്പെട്ടു. പിന്നെ കോപ്പി അടിക്കുന്ന മുഴുവനും നടീനടന്മാർ ഓരോ ആത്മഹത്യ ചെയ്തിട്ട് പിന്നെ അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്ന് കുട്ടികൾ മനസ്സിലാക്കണില്ല. ഒരു ഇത് കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊരു വല്ലാത്ത അത്ഭുതം. ലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്, ആത്മയെ ഹത്യ ചെയ്യരുത്, നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഹനിക്കരുത്, നശിപ്പിക്കരുത്.
എന്ത് പ്രയാസമുണ്ടെങ്കിലും അല്ലാഹു നിങ്ങളോട് കരുണയുള്ളവനാണ്. കാരുണ്യം കിട്ടുന്നവരെ ഒന്ന് കാത്തിരിക്കണം. അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ അങ്ങനെ ആത്മഹത്യ ചെയ്യുകയോ മേഴ്സി കില്ലിംഗ് രോഗിയായി കിടക്കുന്ന മനുഷ്യനെ പെട്ടെന്ന് മരിപ്പിക്കാൻ വേണ്ടി ആ രോഗിക്ക് മരിക്കാനുള്ള മെഡിസിൻ കൊടുക്കുകയോ ചെയ്താൽ അവനെ നാം നരകത്തിലേക്ക് കൊണ്ടുപോകും. അത് അല്ലാഹുവിന് ഒരു പണിയില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേക്കണം. ശരീരത്തിൽ കിടക്കുന്ന ജീവൻ അല്ലാഹു തന്നതാണ്. ടൈമാകുമ്പോൾ അല്ല കൊണ്ടുപോകും. അത് നിങ്ങൾ നശിപ്പിച്ചു കളയല്ലേ, റൂഹ നശിപ്പിക്കല്ലേ, ശരീരം നശിപ്പിക്കല്ലേ. എത്ര പ്രായമായി കഴിഞ്ഞാലും നിങ്ങൾ മെഴ്സി കില്ലിങ് ചെയ്യരുതേ, ദയാവധം ചെയ്യരുതേ. മരണമാകുന്നവരെ ആ രോഗിക്ക് ആശ്വാസമാകാൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നോ, മരുന്നുകളും അല്ലാത്തതും പ്രാർത്ഥനയും മന്ത്രിച്ചൂതി കൊടുക്കുന്ന റുഖിയ ശറായിയ ചെയ്യുന്നത് അതൊക്കെ ചെയ്തിട്ട് രോഗിക്ക് ആശ്വാസം കൊടുക്കുന്നല്ലാതെ മരിക്കാനുള്ള മരുന്ന് കൊടുത്തേക്കരുതേ. അങ്ങനെ ഒരിക്കലും ചെയ്തു പോവല്ലേ. പ്രത്യേകിച്ച് മാതാപിതാക്കൾ നോക്കുന്ന വിഷയത്തിലൊക്കെ അവരൊന്ന് മരിച്ചു കിട്ടണമെന്ന് പോലും ആഗ്രഹിക്കാൻ പാടില്ല. മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് ആയുസിന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. ഏത് മാരക അസുഖം വന്നാലും നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞ് ദുആ എന്താ, ലാബസ് തുഹൂറുൻ ഇൻഷാഅല്ലാ, സാരല്ല, ഒക്കെ ശരിയാവും, എല്ലാം ശുദ്ധമാവും, നിങ്ങളുടെ അസുഖം മാറും എന്നാണ് പറയേണ്ടത്. ഒരിക്കലും ഇപ്പൊ മാറില്ല, ഇനിയിപ്പോ എന്ത് പറയാനാ, അങ്ങനെ എന്തിക്കരുതെന്ന്. അള്ളാഹുവിനെ മാറ്റിക്കൊടുത്തൂടെ, അള്ളാഹുവിനെ മാറ്റിക്കൊടുക്കാനോ, നല്ല അസുഖം മാറി ഷാറായിട്ട് നടന്നു, അല്ലെങ്കിൽ വളരെ ആരോഗ്യാവസ്ഥയിലേക്ക് വന്നു, പിന്നെ ഉറക്കത്തിലങ്ങ് മരിച്ചു. ഇങ്ങനെയാവാലോ, മരിക്കണമെങ്കിൽ രോഗം തന്നെ വരണമെന്നില്ലല്ലോ, രോഗിയായിട്ടന്നെ മരിക്കണമെന്നില്ലല്ലോ. അള്ളാഹുവിനെ അല്ലാതെ മരിപ്പിക്കാൻ പറ്റും. അപ്പോ ഏതാൾക്കും നമ്മൾ ജീവനാണ് ആഗ്രഹിക്കേണ്ടത്, ജീവന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്, ആയുഷിന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. മരണത്തെ നിങ്ങൾ ദുആ ചെയ്യരുതേ, മരണം ചോദിക്കല്ലേ. കാരണം മുഅ്മിനായ മനുഷ്യന് മരണം ഖൈറാൻ. ആർക്കൊക്കെ പ്രായാധിക്യം വന്നിട്ടുണ്ടോ അവർക്ക് നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കുക, അവരെ ബഹുമാനിക്കുക. പ്രായാധിക്യം വന്ന ആരെങ്കിലും ബഹുമാനിച്ചാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ ബഹുമാനിക്കാൻ ആളുണ്ടാവും. മാതാപിതാക്കൾ നിങ്ങൾ നന്മ ചെയ്യണേ, മാതാപിതാക്കൾ നിങ്ങൾക്ക് നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളോട് നിങ്ങളുടെ മക്കൾ നന്മ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയ ആശയങ്ങൾ ഈ ആയത്തിൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കണം. അല്ലാഹു ഇത് പ്രാവർത്തികമാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ നുഅമ്മിറുഹു നുനക്കിസുഹു ബിൽ ഖൽഖ് അഫലാ യഅഖിലൂൻ. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ജീവിതം വലുതാണ്. ജീവിതം അല്ലാഹു നൽകുന്ന വലിയൊരു അത്ഭുതമാണ്. ജീവിതം, ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളെ കുറിച്ച് നാളത്തെ ആദ്യത്തെ ചോദ്യം അതാണല്ലോ. ജീവൻ നമ്മൾ വിചാരിച്ചു ദുനിയാവിലേക്ക് വന്നത് വലിയ കുറുക്കായി പോയി, ഞാൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ. അങ്ങനെ ചിന്തിക്കണ്ട. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യുസ്അല അൻ അർബഇൻ. നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നവരെ ഒരടിയങ്ങ് കാല് മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അൻ ഉംറിഹി ഫീമ അഫ്നാ. ആയുഷിനെ കുറിച്ച് ചോദ്യം ഉണ്ട്, എവിടെയാ നീ നശിപ്പിച്ചു കളഞ്ഞത്? ഫനാ നശിപ്പിക്കുക, നീ അടിച്ചു പൊളിക്കാന്നൊക്കെ പറയാനല്ലോ. അടിച്ചു പൊളിക്കാന്നാണ് നശിപ്പിക്കാന്നല്ല എന്റെ അർത്ഥം. ഫീമാഫന, എവിടെ അടിച്ചു പൊളിച്ചത്? കള്ളുടിച്ചിട്ടാണോ, അല്ലാതെയാണോ, തുന്നിവാസം ചെയ്തിട്ടാണോ, വ്യഭിചരിച്ചിട്ടാണോ, എങ്ങനെ നീ നശിപ്പിച്ചത്? ഫീമാഫന, എവിടെ നശിപ്പിച്ചടോ നിന്റെ ജീവിതം? അള്ളാഹു ചോദിക്കുന്ന അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ജീവിതത്തെ സംബന്ധിച്ച് എന്താണ് ബോധമുണ്ടാവാതെ പോയത്? നിങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാവാനുള്ള സമയം ഞാൻ തന്നല്ലോ എന്ന് പറയാണ്. നാളെ മനുഷ്യനൊക്കെ പറയുന്ന അള്ളാഹുവേ ഒന്നുകൂടെ ദുനിയാവുക്ക് വിട്ടാൽ ഞാൻ നന്നായി തീർപ്പടിച്ചിട്ട് ഒന്നുകൂടെ ഒരൊറ്റ ചാൻസ് ഇനി ചോദിക്കൂല. അതെല്ലാ കുട്ടികളും പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ പറയും, പിന്നെ ടീച്ചറെ ഒന്നും എടുത്തോട്ടെ, ഒറ്റ 5 മിനിറ്റ് ഇപ്പൊ വേണ്ട, പറ്റൂല, എക്സാം ആരംഭിച്ചു കഴിഞ്ഞു, പറ്റൂല, ഒരു ചാൻസ് കൂടെ ചാൻസ് ഇല്ല. അവലം അമ്മിറുക്കും, നിങ്ങൾക്ക് ഞാൻ ആയിസ് തന്നുവല്ലോ. മായ തദക്കറു ഫീഹി മൻ തദക്കറ, ചിന്തിക്കേണ്ടവരൊക്കെ അപ്പൊ ചിന്തിച്ചുവല്ലോ. അപ്പൊ ബോധമുള്ളവരൊക്കെ ബോധം ഉണ്ടായല്ലോ, നിനക്കെന്തുകൊണ്ട് ബോധം ഉണ്ടായില്ല എന്ന് ചോദിക്കാം. നിനക്കത് അറിയാമല്ലോ എന്തുകൊണ്ട് ഒരുങ്ങിയില്ല. നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നല്ലോ, വിഷയങ്ങൾ മനസ്സിലാക്കി തരാൻ ആളുകൾ വന്നിരുന്നുവല്ലോ, എന്തേ നന്നാവാതിരുന്നത്. എവിടെ നീ നശിപ്പിച്ചടോ ജീവിതം? യൗവനത്തെ കുറിച്ച് ചോദ്യമുണ്ട്, ഫീമ അബിലാ, എവിടെയാണ് അവൻ തുലച്ചു കളഞ്ഞത്? യൗവനം തുലച്ചു കളഞ്ഞു, വലിയ വിഷയമാണത്.
ചെറുപ്പക്കാരാകുന്ന സമയത്ത് വിഭജിക്കാതെ കള്ളുടിക്കാതെ തുല്യവാസം ചെയ്യാതെ അങ്ങ് രക്ഷപ്പെട്ട് കിട്ടിയാൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ജീവിതം അല്ലാഹു എളുപ്പാക്കി തരും. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കുട്ടികളൊക്കെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ റബ്ബ് സഹായിക്കട്ടെ, അല്ലാഹ് സഹായിക്കട്ടെ. കള്ളുകൂടി ഇല്ലാത്തവരില്ല, തോന്നിവാസം വ്യഭിചാരം ചെയ്യാത്തവരൊക്കെ താനില്ല. അങ്ങനത്തെ ഒരു കാലായി മാറിയിരിക്കും. എവിടൊക്കെയാണ് നമ്മുടെ ലോകം എത്തിപ്പെട്ടത്? അല്ലാഹു ആലം. അതിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഒക്കെ എമ്പാടും കിടക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഇവിടെയും ജോലിസ്ഥലത്തും അല്ലാത്തടത്ത് യാത്ര പോകുന്നിടത്തും ഒക്കെ സർവ്വ തോന്നിവാസത്തിനും ചാൻസ് ഉണ്ട്. എവിടെ നീ നശിപ്പിച്ചു കളഞ്ഞു നിന്റെ യൗവനം? അള്ളാഹ് ചോദിക്കാം. 15 വയസ്സ് മുതൽ ആ ഒരു 35, 40, 45 വയസ്സൊക്കെ യൗവനത്തിന്റെ പിരീഡാണ്. 40 വയസ്സ് വരെ ഷറാൻ ഷാബ് എന്ന് പറയും. ആ ഒരു കാലഘട്ടം നീ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ ചോദ്യം വരും. ഏതായാലും അങ്ങനെ കുറെ കാലം ഇങ്ങനെ വഴിവിട്ട് ജീവിച്ച് പിന്നങ്ങ് നന്നായി ഇൻഷാഅള്ളാ അള്ളാഹു പുറത്തു കൊടുക്കും. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷേ ഉറപ്പില്ലല്ലോ, നമുക്കറിയില്ലല്ലോ എന്താ അവസ്ഥ, നമുക്കറിയില്ലല്ലോ. നേരെ മറിച്ച് ഓരോ തെറ്റിലും പോവാതെ രക്ഷപ്പെട്ടു പോന്നാൽ അൽഹംദുലില്ല, അള്ളാഹു എന്നെ കാത്തുവല്ലോ എന്ന് സമാധാനിക്കാം. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു. മുമ്പൊക്കെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളൊക്കെ ഇങ്ങനെ കള്ളുടിച്ചിരുന്നു. അപ്പൊ നമ്മൾ ആൾക്കാരായിട്ടുണ്ട്. അതാണ് വിഷയം. കുറെയൊക്കെ മാറ്റങ്ങളുണ്ട് അൽഹംദുലില്ല. ചെറുപ്പക്കാരൊക്കെ വളരെ നന്നായിട്ടുണ്ട്, വളരെ വളരെ നല്ലൊരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു അത് ഒരുപാട് ആളിലേക്ക് എത്തി. നമ്മുടെ സമൂഹം നന്നാകുന്ന അവസ്ഥ ഒന്ന് കാണാൻ, അങ്ങനെ ഒന്ന് കണ്ട് നമ്മുടെ നാട് മൊത്തം മുസ്ലിമീങ്ങളൊക്കെ നല്ല ആൾക്കാരായി ജീവിച്ച് നടക്കുന്ന ഒരു കാഴ്ച കാണാനുള്ളൊരു ആഗ്രഹം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന് ബോധം നൽകട്ടെ. അമീൻ.